നോൺബ്ലിസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ കോസ്റ്റ് ഷീറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റ് ഷീറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രോബ്ലം ബേസ് ആയിട്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിലേക്കാണ്. പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോസ്റ്റ് ഷീറ്റ് തന്നെയാണ്. ഈ കോസ്റ്റ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സെയിൽസും പ്രോഫിറ്റും സ്റ്റോക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. എന്താണ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞു ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്താണ്, സ്റ്റോക്ക്, സെയിൽസ്, പ്രോഫിറ്റ് ഇൻക്ലൂഡ് ആണ്. അപ്പം സ്റ്റോക്ക് എന്താ നോക്കാം, സ്റ്റോക്കിന്റെ വർക്ക് എങ്ങനെയാന്ന് നോക്കാം. മൂന്ന് തരത്തിലുള്ള സ്റ്റോക്കാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് റോ മെറ്റീരിയൽ, ഒന്ന് സെമി വർക്ക് ഇൻ പ്രോഗ്രസ്, മറ്റൊന്ന് ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ തരത്തിലാണ് നമ്മൾ സ്റ്റോക്ക് ഉണ്ടാവാറുള്ളത്. സ്റ്റോക്കിൽ ആദ്യത്തെ സ്റ്റോക്ക് പറഞ്ഞാൽ റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. അതൊരു സ്റ്റോക്കാണ്, ഈ തരത്തിലുള്ള സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. മറ്റൊന്ന് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ട്ലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സോ അല്ലെങ്കിൽ സെമി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സോ ആണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ തരത്തിലുള്ള സ്റ്റോക്കുകളാണ് വർക്ക് ഇൻ പ്രോഗ്രസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മറ്റത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഫിനിഷ് നമ്മുടെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞിട്ടുള്ള ഫിനിഷ്ഡ് ഫൈനൽ ഗുഡ്സിനെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള മൂന്ന് സ്റ്റോക്കും മൂന്ന് തരത്തിലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആ നമ്മളെ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് മൂന്ന് തരത്തിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് തരത്തിലൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, നമ്മൾ കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വർക്ക് ഇൻ പ്രോഗ്രസ് വന്നാലും റോ മെറ്റീരിയൽ വന്നാലും അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് വന്നാലും എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാം എന്ന് നോക്കാം. പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യൻ വരിക, അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, മൂന്ന് തരത്തിലാണ് സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്ക് നമുക്ക് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആദ്യം നോക്കാം. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഇത് എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ കോസ്റ്റ് ഷീറ്റിൽ വരുന്ന സ്ട്രക്ചർ എങ്ങനെ, കോസ്റ്റ് ഷീറ്റിൽ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എഴുതാം. അതിനോട് കൂടെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം കാരേജ് ഇൻവാർഡ്, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഫ്രൈറ്റ് ചാർജ് അങ്ങനെ എന്തെങ്കിലും ചാർജസ് ഉണ്ടെങ്കിൽ അതാണ് കാരേജ് ഇൻവാർഡ്. നമുക്കറിയാമല്ലോ സാധനം പർച്ചേസ് ചെയ്യുന്ന വരുന്ന സമയത്ത് നമുക്ക് വരുന്ന ചെറിയ കോസ്റ്റ് ആണ് കാരേജ് ഇൻവാർഡ്. അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. അതിൽ നിന്നും ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ഓക്കെ, ഇത് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടും. അപ്പം നമ്മൾ പ്രൈം കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ കോസ്റ്റ് ഷീറ്റിൽ ഏതാ പറഞ്ഞത്, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇഫ് എനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ പ്രൈം കോസ്റ്റ് കിട്ടും. ഓക്കെ, ഫസ്റ്റിലത്തെ പ്രൈം കോസ്റ്റ് കിട്ടേണ്ട സ്റ്റെപ്പ് ഇതാണ്. ഇനി അടുത്തത് നമുക്ക് എന്താണിട്ട് വർക്കിംഗ് പ്രോഗ്രസ് കൊടുക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് കൊടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അടുത്ത സ്റ്റെപ്പ് രണ്ടാമത് തന്നെ പ്രൈം കോസ്റ്റിനോട് കൂടെ പ്ലസ് ഫാക്ടറി ഓവർഹെഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഫാക്ടറി ഓവർഹെഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ടോട്ടലിനോട് ടോട്ടലിൽ നിന്നും ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെസ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, രണ്ടാമത് പറഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് കിട്ടും. നേരത്തെ ചെയ്ത അതേ ഇതിൽ തന്നെ, ഇതിൽ വർക്കിംഗ് പ്രോഗ്രസ് വരുന്ന സമയത്ത് ഫാക്ടറി ഓവർ ഹെഡിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് വർക്കിംഗ് ഓവർ ഹെഡ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക, എന്നാൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. രണ്ടാമത്തെ നോക്കി ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് ശേഷം നമ്മൾ എന്താണ് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഓവർ ഹെഡ് കാണും. അത് കഴിഞ്ഞ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡും ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കാണും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ടോട്ടൽ കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊരു അമൗണ്ട് കിട്ടും. ആ അമൗണ്ടിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട്
less closing stock of goods. അപ്പൊ നമുക്ക് ടോട്ടൽ ആയിട്ട് അമൗണ്ട് ഒരു അമൗണ്ട് കിട്ടും. ആ അമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് എക്സ്ട്രാ ആയിട്ട് ഇതിൽ വരുന്നത്. എക്സ്ട്രാ ആയിട്ട് വരുന്നൊന്നുമില്ല, നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നിന്നും ഈ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമുക്ക് എന്താ കിട്ടുക, സെയിൽസും അതിന്റെ കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റും, എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട് എന്ന് കൂടി ഇതിനെ അനലൈസ് ചെയ്യാം. ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എത്രത്തോളം നിങ്ങൾ കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പ്. അടുത്ത് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തരാം, ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ നമുക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം.